ഹലോ ജിനീസ് ക്രേസി ക്രിയേഷൻസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളെന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ എന്നാൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പം നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഒരു സമോസയായിട്ടാണ് വന്നിട്ടുള്ളത് പനീർ സമൂസ അല്ലേ നമ്മൾ പല തരത്തിലുള്ള സമൂസകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അല്ലേ വെജ് സമൂസയും ഞാൻ നോൺ വെജ് സമൂസയൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് പനീർ സമൂസയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിത് പനീർ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു വലിയ സവോള ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയും ഒരു സവോ ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് ഇത് ചെയ്യണത് അപ്പം നമ്മളൊരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയില് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ പെരുഞ്ചീരക അല്ലേ വലിയ ജീരകം പെരിഞ്ചീരകം അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ സവോള കുത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ സവോളയും സവോള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അതിലേക്ക് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ സവോള കുറച്ചൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരല്പം നമ്മളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇനി അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് ഈ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാഴിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ സവോള നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്തൊക്കെയാണ് ഞാനൊരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വീണ്ടും വഴറ്റുകയാണ് അത് വഴറ്റുന്ന ഇട ഇടയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമോസ തയ്യാറാക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മസാലകൾ തയ്യാറാക്കാം മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്ലേവർ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാലകളൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ എരിവിനുസരിച്ച് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീ അര ടീസ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പിന്നെ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചിക്കൻ മസാലയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമാവും ഇനി അതെല്ലാം ഗരം മസാലയാണ് താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു പിന്നെ ഒരു അല്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളെല്ലാം അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ പനീർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഞാൻ ഇത് എന്താ പറയുക നമ്മളുടെ സോയാ സോസ് ഇല്ലേ സോയാ സോസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ ചില്ലി സോസും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അതില്ലയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് വെറുതെ ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പനീർ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നന്നായിട്ട് നമ്മൾ ഈ നമ്മളുടെ പച്ചക്കറികൾ ഇതിലേക്ക് വഴറ്റി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മളുടെ എന്തായി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം സമൂസയുടെ സമോസ ഉണ്ടാക്കണ പിന്നെ നമ്മളുടെ കൂട്ട് എന്തൊക്കെയാന്നുള്ളത് ഞാനത് പരത്തി വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം ഒന്നും കൂടി പറയാം ഞാനൊരു അരക്കപ്പ് മൈദപ്പൊടിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടാണ് ഇന്ന് ഈ മസ സമോസയുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കനം കുറച്ച് ചപ്പാത്തി പരത്തണ പോലെ പരത്തി വളരെ തിന്നായിട്ടാണ് പരത്തിയിട്ടുള്ളത് കനം കുറച്ചിട്ടാണ് പരത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് തരാം ഇതിപ്പോൾ നമ്മൾ വട്ടത്തില് പരത്തിയിട്ട് എങ്ങനെ സമൂസ ഷേപ്പിൽ മടക്കണമെന്നുള്ളത് കാണിക്കാം നമ്മളതിൽ മസാല നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണതാണ് ഈ ഷേപ്പിൽ നമ്മളൊന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് ഒരു കുറച്ച് ഒരു രണ്ട് ടീസ്പൂണേ മൈതപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നമുക്കിതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പശ പോലെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി അവിടെ ഒന്ന് ജസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ഇതാ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് അതിന് ഉള്ളിൽ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒട്ടിച്ചെടുക്കാം എന്താ ഇങ്ങനെ നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ന എന്തു ചെയ്യുക നമുക്ക് അത് ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ ഒരു ടൈപ്പിലുള്ള സമൂസ ഈ റെഡി ആയി നമുക്ക് പല രീതിയിൽ നമുക്കിത് മടക്കാം കേട്ടോ നമ്മളുടെ നമുക്ക് ഏതാണോ കംഫർട്ടായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു ടൈപ്പ് ചെയ്തു ഇനി നമുക്ക് നീളത്തിൽ നീ ഇപ്പം ചപ്പാത്തി പരത്തിയതിൻ്റെ അല്ലാതെ വട്ടത്തിലല്ലാതെ നമുക്ക് എന്തു ചെയ്യാം ഈ മാവ് നീളത്തിൽ പരത്തിയിട്ട് നമുക്ക് വല്ല പരത്തിയതിനു ശേഷം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സമൂസ ഷേപ്പിൽ ഫില്ല് ചെയ്തെടുക്കാം അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നീളത്തിൽ നമുക്ക് എങ്ങനെയത് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതും വളരെ എളുപ്പമാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് അങ്ങനെ ചെയ്യാം അപ്പം ഞാനിതാ നോക്കൂ ഇതാ ഇങ്ങനെ നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇത് നമുക്കിതാ ഒരു രണ്ട് മൂന്ന് എന്താ പറയുക സ്റ്റെപ്പുള്ള ഇതാ ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് മടക്കുക വീണ്ടും നമ്മളതിനെ തിരിച്ചിട്ട് ഒന്ന് തിരിച്ച് ഈ സൈഡിലേക്ക് നമ്മൾ മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു കവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഈ ട്രയാങ്കിൾ ഷേപ്പ് ഒരു കവർ പോലെ ആയിട്ടുണ്ടാവും ആ കവറിനുള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതാ കണ്ടോ കവർ പോലെ കണ്ടില്ലേ ആ കവറിനുള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം മസാല ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ പോലെ കുറച്ച് മൈദാമാവ് നമ്മൾ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ് അത് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ എത്ര പണിയുള്ളൂ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം എന്താ വളരെ ഈസിയായി ഇനി നമുക്കിതെന്തു ചെയ്യാം ഇത് വറുത്തെടുക്കാം കേട്ടോ എണ്ണയിൽ വെളിച്ചെണ്ണയിലോ സൺഫ്ലവറിലോ ഏതാണോ നമുക്ക് താല്പര്യമുള്ള ഓല ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്നോ രണ്ടെണ്ണോ ആയിട്ട് നമ്മുടെ പാനിന് പാനിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാം പിന്നെ ഞാനിതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്ത് കോരാട്ടോ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സമൂസ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കാണാം അപ്പം വളരെ എളുപ്പമായിട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ പനീർ സമൂസയാണ് ഉണ്ടാക്കിയത് പനീർ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മസാല കൂട്ടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ രുചികരമായിട്ട് നമുക്ക് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ